ഈ മഹാവൃത്തികെട്ടവൻ എന്റെ പെറ്റതള്ളയെ പോലും കാണിക്കാതെ ഉറ്റ സുഹൃത്തിനെ കാണിക്കാൻ വന്നതാണ്. ശക്തി, ശക്തി! ആരാടാ അത്? നിന്റെ ബാല്യ സ്നേഹിതൻ പാൽ, ഗോപാൽ. ഇന്ന് തന്നെ കൊണ്ട്. താങ്ക് യു സ്നേഹിതനെ, താങ്ക് യു. എന്തോ എന്റെ സ്നേഹിതൻ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ച് ശവപ്പെട്ടിയിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചേ. പേടിച്ചു പോയി, എന്നെ ഒന്ന് നോക്ക്. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ബാല്യ സ്നേഹിതന്റെ കെട്ടപ്പിപ്പ കണ്ടില്ലേ? ഇതുവരെ ഈ കാക്കി മോഹൻലാൽ ഇട്ട് കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി ഇട്ട് കണ്ടിട്ടുണ്ട്, സുരേഷ് ഗോപിയും ഇന്ദ്രജിത്തും ഇട്ട് കണ്ടിട്ടുണ്ട്, ദിലീപ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കോമ്പാലിട്ട് കണ്ടിട്ടുണ്ടോ? നല്ലോണം നോക്ക്, എങ്ങനെയുണ്ട് ഈ യൂണിഫോം? അടി ഉറപ്പായി. പക്ഷെ ബാല്യകാല സുഹൃത്ത് എന്ന് കരുതി ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കരുതേ. ഈ പോളിസി എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ. കളറുള്ള കവർ കണ്ടാ തന്നെ അവൻ രണ്ടായിട്ട് കീറിക്കളെ. നീ കാക്കി കൊണ്ട് കവർ ചെയ്തു വന്ന നല്ല കാര്യം. ഷഡി കാക്കി എല്ലാഞ്ഞത് കൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലേ, അതും അവൻ അഴിച്ചാനെ. ഇങ്ങനെയാണ് പോലീസുകാരൻ ലുങ്കി ഉടുക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഭാഗ്യം, അവനിന് ഈ ഭാഗത്തേക്കൊന്നും വരില്ല. എനിക്ക് പോലീസ് ആകണം. അവനാണല്ലേ നീ. എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നിന്റെ പുറകിൽ ഞാൻ കുത്തിയിട്ട് നീ എന്റെ മുന്നിൽ പോലീസായിട്ട് വന്ന് നിന്നതടാ. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. കല്യാണം നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. രാവിലെ കാണുന്ന സ്വപ്നം പരിക്കുവന്നാ. മൂന്നെണ്ണ ഉണ്ട്, ഇഷ്ടമുള്ള എടുക്കും. ഞാൻ സമ്മതിക്കില്ല. നീ എത്രയ്ക്കും ഇതുപോലുള്ള പോലീസിനെ കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. അവിടെ കണ്ട നീ ചാരി ഉടുത്ത പോലെ തന്നെ ഇരിക്കുന്നു മോനെ. അത്രയ്ക്കും രസമാണെന്നാ ഞാൻ പറഞ്ഞ. ആൾക്കാരോട് ഇങ്ങനെയാ പെരുമാറണ്ടേ? നിയമപരമായി ശിക്ഷിക്കല്ലേ വേണ്ടേ? പൈസ വാങ്ങാൻ നീ ആരാ? പെരുമാറ്റം നിയമപരം ശിക്ഷിക്കുക, സംഗതി കൊള്ളാലോ. കവിത, കവിത! ഇതിപ്പോ എല്ലാവർക്കും ഒരു പതിവാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് നടു റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ ചെറുപ്പക്കാരുടെ ഒരു ഹോബി ഇത് തന്നെ. എങ്ങനുണ്ട് കണ്ടിട്ട്? അടിപൊളി. ആ, ഇതാ ഞാനും പ്രതീക്ഷിച്ചേ. എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ടേസ്റ്റ് തന്നെയല്ലേ.
നല്ല ഭംഗിയുണ്ട്. അറിയാലോ വണ്ടിയുടെ പേരെന്താ? വണ്ടിയുടെ കാര്യമാണോ പറഞ്ഞ്? വേറെന്താ? വിവരിച്ചു പറയാം ഞാൻ. ഈ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ഒരാൾ വേണ്ടേ? നോക്കടാ നോക്കടാ, നീ നോക്ക്, ഈ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ പൊട്ടനല്ലേ? ഇവനോട് അങ്ങനെ പറയുന്നത്, പുറത്ത് ചൂടായിട്ട് അകത്ത് നല്ല കുളിര്, ഇനി നിനക്ക് മനസ്സിലായില്ല? ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ഇത് കുളിര്, ഇത് ചൂട്, ഇങ്ങനെയാ, ഇങ്ങനെ തന്നെയാ, രണ്ടും കൂടെ ചേരുമ്പോ ഒരു ഫീലിംഗ്സ് ഇല്ലേ, മനസ്സിലായോ? ഇവന് മനസ്സിലായില്ലേ? സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതാണ് സുന്ദരി. അപ്പൊ ഞാനോ? ഞാൻ മാത്രല്ലേ സുന്ദരി എന്ന് പറയാ? അത് വേണമെങ്കില് അനിയത്തിയുടെ സ്ഥാനത്ത് നീ തന്നെയാണ് എനിക്ക് സുന്ദരി മോളെ. എന്താടാ ഇത്? നോക്കച്ച, നോക്ക് നോക്ക്, പോലീസ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്? പോലീസിനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവൾ അടിച്ചച്ചാ. നീ വീണല്ലേ, നമുക്ക് എന്തിനാടാ ഈ പ്രേമം? നമുക്കല്ല, അച്ഛനെ വേണ്ട, വയസ്സായി പോയില്ലേ. ഓ എനിക്ക്, ശരി വിട, എത്ര പാപം ചെയ്യുന്നു, ഇത് നടക്കട്ടെ. മുരുക, നിന്നെ ഞാൻ കാണിച്ചല്ലോ, കാണിക്കാം. എവിടെയാടാ എന്നെ കൊണ്ടുപോകുന്നത്? അന്ന് കാണിച്ച പെണ്ണാണോ? ചേട്ടന്റെ സെല്ലിലുണ്ടായിരുന്ന വണ്ടി നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിച്ച് ഇന്ന് എല്ലാം ഉറപ്പിക്കണം. എടാ നിക്കട, വേണ്ട വേണ്ട വേണ്ട, ഇപ്പഴല്ലേടാ ഞാൻ അവളെ ഒന്ന് കണ്ടത്. മെല്ലെ മെല്ലെ ലവ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ച് സമയമൊക്കെ എടുത്ത്. ഇഷ്ടമില്ലെങ്കിൽ എന്നാ വിട്ടേക്ക്. എടാ നിക്ക, ഇവനോ എന്താ, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാ നടക്ക്. ഈ കടുംപെട്ടെല്ലാം ഉണ്ടോ? ഇത് കുളവാകൂടെ? റൗഡികൾക്ക് തെറ്റൊക്കെ ചെയ്യാം, പക്ഷെ പ്രേമിക്ക് വാടാ. നിങ്ങൾ പെണ്ണ് കാണാൻ പോവോ, വേറെ എവിടെയും പോക്കോ, പക്ഷെ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? ഞാൻ പോലീസ്. മിണ്ടരുത്. അല്ല എനിക്കറിയാമല്ലേ, അങ്ങനെ ചോദിക്കുക, അങ്ങനെ എന്താ അവൾക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്?